ജെയിംസ് ഊട്ടി, ഇത് ഞാനാടാ. അത് ശരി, ശബ്ദം കേട്ടിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? ഓ, നമ്മളെ ഓർക്ക എവിടെയാ നേരം. എടാ, ഞാൻ വല്യമ്പാറ എന്നാ വിളിക്കുന്നേ. നീ എന്താ ഒരുമാതിരി സംസാരിക്കുന്നേ? എന്ത്, നിന്റെ മമ്മയോ? ദൈവം സഹായിച്ച് ഇതുവരെ ഒരു കുഴപ്പമില്ല. നിനക്ക് എന്താ മമ്മയൊന്ന് കാണാൻ ഇങ്ങോട്ട് വന്ന? നിന്നെ ഇങ്ങോട്ട് വരുത്താൻ എന്താ വഴിയെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. എന്താ എന്താ പറഞ്ഞേ? മമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ? പിന്നെ ഞാൻ കേട്ടതെന്താ? നീയാണോ എന്റെ സ്കൂളിൽ വിളിച്ച് മമ്മ മരിച്ചെന്ന് പറഞ്ഞത്? ഷട്ട് അപ്പ്! ഞാൻ എത്ര വിഷമിച്ചെന്നോ. ഞാൻ അങ്ങോട്ടേക്ക് പുറപ്പെടുകയായിരുന്നു. എന്നെ വല്യമ്പാറയ്ക്ക് വരുത്താൻ ഇത്രയും കടുത്ത പണി വേണമായിരുന്നു. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. എന്റെ മാതാവേ, ഞാൻ എന്തേ കേക്കുന്നേ? മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞാ നിനക്ക് ദൈവദോഷം കിട്ടും കേട്ടോ ജെയിംസ് ഊട്ടി. വിളിച്ചത് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാന്ന് അറിഞ്ഞൂടെ? മമ്മയുടെ കാല് കാണിച്ച ഡോക്ടറെ കാണുന്ന കാര്യം നിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാനാ വിളിച്ചേ. അതിനിപ്പോ പഠിത്തം കളഞ്ഞ് ഇയാൾ ഇങ്ങോട്ട് വരണമെന്നില്ല. ഇനി വിളിക്കുമ്പോ നീ പറഞ്ഞാ മതി, ഞാൻ തനിച്ചോ അല്ലെങ്കിൽ മമ്മയെ കൂട്ടിയോ ഞാൻ അങ്ങോട്ട് വരാം. എന്താ കേൾക്കാൻ വയ്യ? ജെയിംസൂട്ടി, ഹലോ ഹലോ ജെയിംസൂട്ടി, ഹലോ. കട്ടായി പോയല്ലോ. ചാർജും തീർന്നു. അവൾ എന്തായിരിക്കും പറയാൻ വന്നത്? മമ്മയെ പറ്റി അങ്ങനെ ഒരു ന്യൂസ് പറഞ്ഞത് ജെസ്സി അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? എന്റെ മമ്മ മരിച്ചു എന്ന് ആര് എന്തിനു ന്യൂസ് ഇറക്കണം? ആർക്കാണിതിൽ നേട്ടം? ആരാണ് ഈ പണിയൊപ്പിച്ചത്? ഇത് ചെയ്തത് ആരായാലും വിടില്ല ഞാൻ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഈ സ്കൂളിലെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ദിനമാണ്, ഒപ്പം ഏറ്റവും സങ്കടകരമായ ഒരു നിമിഷവും. ആർക്കു വേണ്ടിയാണോ നമ്മൾ ഈ അനുമോദന ചടങ്ങ് വിളിച്ചു കൂട്ടിയത്, അവരുടെ ആബ്സെൻസ് ആണ് അതിന് കാരണം. എന്നാൽ അവരുടെ ധീരമായ പ്രവൃത്തിയാണ് അഭിമാനകരം. ഫൈവ് ഫിംഗേഴ്സിലെ ജെയിംസ് ആൽബർട്ട് എന്ന കുട്ടിയുടെ മമ്മയുടെ വിയോഗത്തിൽ നമുക്കും പങ്കുചേരാം. ജെയിംസിന്റെ മമ്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒരു നിമിഷം മൗനം പാലിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അനുമോദന ചടങ്ങിന് വരാൻ കഴിയാതെ പോയ ചെയർമാന്റെ അഭാവത്തിൽ ഈ ചടങ്ങ് ഇനോഗ്രേറ്റ് ചെയ്ത് ഫൈവ് ഫിംഗേഴ്സിനെ അനുമോദിച്ച് സംസാരിക്കുവാൻ വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണർ മിസ്റ്റർ പ്രഭുൽ പട്ടേലിനെ ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുന്നു. ഫൈവ് ഫിംഗേഴ്സ് ഈ സ്കൂളിൽ നിന്നും ഒരു തലവേദനയായിരുന്നു എന്ന് ഞാൻ കരുതിയ അഞ്ചു കുട്ടികൾ. അവർ പോലീസിന് ചില്ലറ തലവേദനകൾ സൃഷ്ടിച്ചുവെങ്കിലും ഒരു വലിയ കുറ്റവാളിയെ ഏറ്റവും ഉചിതമായ രീതിയിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു എന്നത് ഈ സമയത്ത് മറന്നുപോകുന്നത് അനുചിതമാണ്. കേവലം അഞ്ച് സ്റ്റുഡൻസ് വിചാരിച്ചാൽ നടക്കുന്നതിനപ്പുറം ചിന്തിച്ച് പ്രവർത്തിച്ചവരാണ് ഫൈവ് ഫിംഗേഴ്സ്. ഇങ്ങനെയുള്ള അഞ്ച് കുട്ടികൾ ഏതൊരു സ്കൂളിൻ്റെയും അഭിമാന സ്തംഭങ്ങളാണ്. എങ്കിലും അവർ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്. അതെല്ലാം ഒരു ബിഗ് ക്രിമിനലിനെ കൊടുക്കാനായിരുന്നു എന്ന വാദം അവരെ രക്ഷിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹലോ, ആ ഓക്കെ ഓക്കെ ഓക്കെ. തുടങ്ങാൻ സമയമായി. തുടങ്ങാൻ സമയമായി.
അത് പിന്നെ ഗ്രേസി. എന്താ സുഖമല്ലേ ബെൻ? കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അപ്പം ഈ സീറ്റ് വിട്ട് നീ എണീറ്റാ? ആയതിനാൽ ഞാൻ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ഇനിയും മിസ്റ്റർ കുരുവിള സംസാരിക്കുന്നതാണ്. അല്ല എനിക്ക് ഞാൻ ഈ ഫൈവ് ഫിംഗേഴ്സ് ആരാണ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എനിക്കെന്തോ ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു തലവേദന. അവസാനമായി ഫൈവ് ഫിംഗേഴ്സിനെ അനുമോദിച്ച് സംസാരിക്കുവാനായി നിങ്ങൾക്കിടയിലെ ഒരാളെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റുഡൻസിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഫൈവ് ഫിംഗേഴ്സിനെ പറ്റി സംസാരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു കുട്ടി ഫൈവ് ഫിംഗേഴ്സിന്റെ ക്ലാസ്മേറ്റ് ദീപ റാണി. ദീപാറാണിയെ ഞാൻ ക്ഷണിക്കുന്നു. ദീപ, ഇപ്പോഴെങ്കിലും ഫൈവ് ഫിംഗേഴ്സിനെ പറ്റി നല്ല രണ്ട് വാക്ക് പറയണം. അതെ, ഇങ്ങനെ ഒരു ചാൻസ് ഇനി നമുക്ക് കിട്ടില്ല. ദീപ, കം ഓൺ. ഹലോ റെസ്പെക്റ്റഡ് പേഴ്സൺസ് ആൻഡ് മൈ ഫ്രണ്ട്സ്, വല്ലാതെ നീറുന്ന ഒരു നിമിഷത്തിലാണ് ജെയിംസിന്റെ ക്ലാസ്മേറ്റ്സ് ആയ നമ്മളെല്ലാവരും അവന്റെ മമ്മ മരിച്ചു. തല ചിന്നി ചിതറിപ്പോയി. അവനില്ലാത്തതുകൊണ്ട് അവന്റെ കൂട്ടുകാരെല്ലാം പിന്മാറി. ആ സ്ഥിതിക്ക് അവരില്ലാത്ത ഈ അനുമോദന യോഗത്തിന് എന്താണ് പ്രസക്തി? അപ്പോൾ ഇവിടെ വേണ്ടത് ഒരു അനുമോദന യോഗമാണോ? ജെയിംസിന്റെ മരിച്ച മമ്മയ്ക്ക് വേണ്ടി ഒരു അനുശോചന യോഗം, അതല്ലേ വേണ്ടത്? അതുകൊണ്ട് ഞാൻ ഈ അനുമോദന യോഗം ഒരു അനുശോചന യോഗമായി മാറ്റുന്നു. അത് ഇവിടെ വാടാ. എന്താ നടക്കണ? ഇനിയൊരു അക്ഷരം പറയാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ പറയടി. എന്താ എന്താ പ്രശ്നം? നടന്നതെല്ലാം വിളിച്ചു പറയണോ? ഞാൻ ഇവനെ കൊണ്ട് പറയിപ്പിക്കണോ അതോ നീ പറയുന്നോ? എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള യോഗം. ആ യോഗത്തിൽ നിങ്ങൾ തന്നെ കടന്നു വന്ന് അലങ്കോലമാക്കാനുള്ള ശ്രമമാണോ? ജെയിംസ്, എനിക്ക് ഒന്നും മനസ്സിലാവണില്ല, എന്താ ഇത്? മാഡത്തിന് എന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കി തരാം. ഇവളുടെ കാരണത്തൊന്ന് കൊടുക്കാനുള്ള പെർമിഷൻ തരാമോ? എടാ നീ
നിർത്തടേ. ജെയിംസ്, എന്റെ മമ്മ മരിച്ചു എന്ന് കഥയുണ്ടാക്കി എന്നെയും എന്റെ കൂട്ടുകാരെയും ഈ യോഗത്തിൽ നിന്ന് തുരത്താൻ ശ്രമിച്ച ഇവളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? മാഡം പറയേ. പറഞ്ഞ ആരോപണമായി പോവില്ലേ? ദാ നിൽക്കുന്നു തെളിവ്, സാക്ഷി. പറഞ്ഞു കൊടുക്കടാ, ജെയിംസിന്റെ മമ്മ മരിച്ചുപോയ വാർത്ത ആരാ ഉണ്ടാക്കിയതെന്ന്. ബെൻ, ദീപയാണോ അത്? ഇവൾക്ക് നേരെ വാക്കുകളെ ഇത് പാഴാക്കണ്ട മേഡം. ഇവളെ ഒരു പാഴ്വസ്തുവാക്കി മാറ്റിയത് ഇവളുടെ അച്ഛനും അമ്മയായ നിങ്ങൾ രണ്ടുപേരുമാണ്. മക്കളെ ശരിയായി വളർത്താൻ ജീവിതം മത്സരമാക്കുന്ന നിങ്ങളെ പോലുള്ളവരിൽ നിന്ന് ഇവളെ പോലുള്ള പുതിയ തലമുറകൾ ഉണ്ടാകും. സഹജീവികളോട് മനുഷ്യവികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അറിയാതെ പോകുന്ന ഇവളെ പോലുള്ളവർ റോഡ് വക്കിലെ ചവറുവീപ്പുകളിൽ വീഴുന്ന മാലിന്യ കെട്ടുകളാണ്. ഫൈവ് ഫിംഗേഴ്സ് റോസിയുടെ കൊലപാതകം തെളിയിച്ചത് ഈയൊരു വേദിയിൽ കയറി നിന്ന് കയ്യടി നേടാനല്ല. നിങ്ങൾക്കിത് അഭിമാന നിമിഷങ്ങളായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് അഞ്ചു പേർക്കും ഇവിടം വരെ എത്താനുള്ള ഈ നിമിഷങ്ങൾ വേദനയേറിയ നിമിഷങ്ങളായിരുന്നു. അനുമോദനങ്ങൾ വിളിച്ചു കൂവപ്പെടേണ്ടതല്ല. നടന്നു പോകുമ്പോൾ ഒരു പുഞ്ചിരി, അത് മാത്രം മതി. അതാണ് ഏറ്റവും നല്ല അനുമോദനം. വരട്ടെ. അങ്ങനെ പറഞ്ഞു കരുതി നിങ്ങൾ തമ്മിൽ എന്തിനാ കൊമ്പ് കോർക്കുന്നത്? ജെയിംസിന്റെ മമ്മ മരിച്ചു എന്ന് ഈ കുട്ടി ഒരു വാർത്ത ഉണ്ടാക്കിയത് അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. കമ്മീഷണർ സാറിന്റെ സുഹൃത്തില്ലേ പഴയ പ്രിൻസിപ്പൽ സേതുരാമയ്യർ സാർ, അദ്ദേഹത്തിന്റെ മരണം ക്രിയേറ്റ് ചെയ്ത് സ്കൂൾ ഓപ്പണിംഗ് ഗംഭീരമാക്കിയ ടീമാണ് ഈ ഫൈവ് ഫിംഗേഴ്സ്. അന്ന് ഈ ഫൈവ് ഫിംഗേഴ്സിനെ ആര് ശിക്ഷിച്ചു? അന്ന് അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലാണ് ഞങ്ങളൊക്കെ എടുത്തത്. ഇതും അങ്ങനെ തന്നെ കണ്ട പോരെ മാഡം? അന്ന് സേതുരാമയ്യർ സാറിന് അങ്ങനെ ചെയ്തതിനുള്ള ശിക്ഷ ഫൈവ് ഫിംഗേഴ്സിന് ഇന്ന് കിട്ടി, അത്രേ ഉള്ളൂ. ഇങ്ങനെ ദ്രോഹിച്ചവളുടെ കരണത്തോക്കി ഒന്ന് കൊടുത്തിട്ടായിരുന്നു നീ സംസാരിക്കേണ്ടിയിരുന്നത്. എല്ലാ കളവും പുറത്തു വന്നിട്ടും അവൾക്ക് എന്തെങ്കിലും കുലുക്കമുണ്ടോ നോക്കിയേ. അവൾ മനഃപൂർവ്വം ജെയിംസിനെ ഹറാസ് ചെയ്തത് എത്ര ക്രൂരമായിട്ടാണ് നിന്റെ മമ്മയുടെ മരണത്തെ പറ്റി അവൾ പറഞ്ഞത്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൾ രണ്ടിൽ ഒരാളെ ഉണ്ടാവായിരുന്നുള്ളൂ. ജെയിംസിലിയ, ഇതിന് ബദലായിട്ട് ദീപയ്ക്ക് ഇട്ട് സൂപ്പർ ഒരു പണി കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഫൈവ് ഫിംഗേഴ്സ് ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താടാ കാര്യം? അങ്ങനെ വിടരുത് അവളെ. നിനക്ക് അവള് തന്നതുപോലൊരു വേദന തിരിച്ച് അവൾക്കും കൊടുക്കണം. ജെയിംസ്, എന്റെ മകൾ ചെയ്തത് ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് എനിക്കറിയാം. അവൾക്കൊരു തെറ്റുപറ്റി, തെറ്റൊന്നല്ല ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. അതിനെല്ലാം അവൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാഡം, മാഡം,
ഇവന്റെ മമ്മ മരിച്ചു എന്നൊരു വലിയ കഥയുണ്ടാക്കി സ്കൂൾ മുഴുവനും നാണം കെടുത്തിയ ദീപയുടെ തെറ്റിന് മാഡം ക്ഷമ ചോദിക്കുന്നത് അവളെ ന്യായീകരിക്കില്ലല്ലേ? ഒരിക്കലുമല്ല, അവള് നിങ്ങളോട് ക്ഷമ പറയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദീപ നേരിട്ട് ക്ഷമ പറഞ്ഞാലും തീർന്നതല്ല മാഡം ഈ തെറ്റ്. കുറച്ചു നേരത്തേക്ക് ഇവൻ അനുഭവിച്ച വേദന എന്താണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. ദീപ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാലേ അവളൊരു പാഠം പഠിക്കൂ. അത്രയ്ക്ക് ഗൗരവമേറിയതാ ഈ തെറ്റ്. മാഡത്തിന്റെ മകളായതുകൊണ്ട് പുറത്താക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങളോട് ആര് പറഞ്ഞു? ക്ഷമിക്കാനാവാത്ത തെറ്റ് ചെയ്യുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. മകളാണെന്ന് കരുതി ശിക്ഷ ഒന്നും കുറയില്ല, അത് കൂടുകയുള്ളൂ. ജെയിംസ്, നീ എനിക്കൊരു പരാതി എഴുതിത്താ. ദീപ ഈ സ്കൂളിൽ കാലുകുത്താത്ത വിധം ഞാൻ അവളെ പറഞ്ഞു വിട്ടേക്കാം. എനിക്കതിൽ താല്പര്യമില്ല മാഡം.